ഫ്രാൻസിലെ റൊഷെല്ലയിൽ 1461 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. വിശുദ്ധ ബർത്തലോമിയോ പള്ളിയിലേക്ക് 1461 ഈസ്റ്റർ ഞായറാഴ്ച ജെഹാനിലെ തൻ്റെ 12 വയസ്സുള്ള മകൻ ബ്രത്രാന്തിനെ കൊണ്ടുപോയി. 7 വയസ്സിലുണ്ടായ ഒരു വീഴ്ചയെ തുടർന്ന് ബ്രത്രാന്ത് തളർന്നു പോവുകയും അവന് സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. ദിവ്യകാരുണ്യ സ്വീകരണ സമയമായപ്പോൾ തനിക്കും യേശുവിനെ സ്വീകരിക്കണമെന്ന് അവൻ അമ്മയോട് സൂചിപ്പിച്ചു. പുരോഹിതൻ അവന് ദിവ്യകാരുണ്യം നൽകാൻ ആദ്യം വിസമ്മതിച്ചു. സംസാരശേഷി ഇല്ലാത്തതിനാൽ അവന് കുമ്പസാരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതായിരുന്നു കാരണം. എങ്കിലും തനിക്കും ദിവ്യകാരുണ്യം നൽകണമെന്ന് പുരോഹിതനോട് അവൻ ആവർത്തിച്ച് അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം പുരോഹിതൻ അവനെ വിശുദ്ധ കൂദാശ സ്വീകരിക്കുവാൻ അനുവദിച്ചു. ദിവ്യകാരുണ്യം സ്വീകരിച്ച നിമിഷം തന്നെ അവൻ ഏതോ നിഗൂഢ ശക്തിയിൽ വിറയ്ക്കുവാൻ തുടങ്ങി. തുടർന്ന് അവന് നടക്കുവാനും സംസാരിക്കുവാനും സാധിച്ചു. അവൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചു. കയ്യെഴുത്തുപ്രതി അനുസരിച്ച് ഈ അത്ഭുതകരമായ സംഭവത്തിന് ശേഷം ബ്രത്രാന്ത് പറഞ്ഞ ആദ്യ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ദൈവനാമത്തിലാണ് നമ്മുടെ സഹായം. ഈ അത്ഭുതത്തെപ്പറ്റി ഏറ്റവും ആധികാരികമായി ചിത്രീകരിച്ചിരിക്കുന്ന കയ്യെഴുത്തുപ്രതി ഇന്നും ആ കത്തീഡ്രലിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രത്രാന്ത് എന്ന ബാലന് രോഗസൗഖ്യമായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, ശാരീരികമായ രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരെയും അങ്ങേ ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കുന്നു. അങ്ങേ ദിവ്യകാരുണ്യം ഏവർക്കും രോഗശാന്തിയായി മാറാൻ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.